നമ്മൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ ചെക്കൻ നമ്മുടെ മുഖത്ത് നിന്ന് കണ്ടെടുത്ത് വേറെ എവിടെയൊക്കെ നോക്കി നിന്നു. നമ്മുടെ മുഖത്ത് നോക്കാൻ പോലും അവനിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ അവനെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്ക് നമ്മുടെ ടീംസ് എല്ലാവരും അവിടെ എത്തിന്. നെഹാൻ നമ്മളോട് ദേഷ്യപ്പെട്ടാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും നെഹാൻ അവരെയൊക്കെ ഒന്ന് മാറി മാറി നോക്കി, പിന്നെ നമ്മളെയും. എൻ്റെ കോളേജ് ലൈഫ് എവിടെ തീരുവ? ഈയൊരു കൊല്ലം എന്തൊക്കെയോ സംഭവിച്ചു. ഇനി നെഹാൻ്റെ ശല്യം നിനക്കുണ്ടാവില്ല. ഞാനായിട്ട് ഇനി നിൻ്റെ ലൈഫിലേക്ക് വരില്ല. പ്രോമിസ് ആൻഡ് ഗുഡ് ബൈ. നമ്മളോട് അത്രയും പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാതെ നിസ്സഹായമായി നമ്മൾ അവൻ പോകുന്നത് നോക്കി നിന്നു. ആഫ്റ്റർ 4 ഇയേഴ്സ്. ദ്വ, എന്നെ സാറ് വിളിക്കുന്നു. ഹാദാ വരുന്നു. നമ്മളൊരു ഫയലും എടുത്ത് MD ക്യാബിനിലേക്ക് പോയി. മേ ഐ കം ഇൻ സർ? യെസ് കമ്മിങ് സർ. ഇതാ സാർ ചോദിച്ച ഫയൽ. നമ്മൾ ആ ഫയൽ സാറിൻ്റെ നേർക്ക് നീട്ടിപ്പോൾ അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ അത് വേണിച്ചു. നീ ക്ലിയർ ചെയ്ത ഫയലായതുകൊണ്ട് ഇനി ഞാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഐ ഡോണ്ട് നോ സാർ, ബട്ട് സാർ ചെക്ക് ചെയ്യുന്നതാ നല്ലത്. ഓക്കെ ഫൈൻ. നമ്മൾ നമ്മുടെ ക്യാബിനിലേക്ക് വന്നിരുന്ന് ഒരു ദീർഘശ്വാസം വലിച്ചു. നിങ്ങൾക്കാകെ കൺഫ്യൂഷൻ ആയല്ലേ. എല്ലാം നമ്മൾ ക്ലിയർ ആക്കി തരാം. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുക. കാലിയം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ പേഴ്സണൽ അസിസ്റ്റൻ്റ്. നമ്മളോടിപ്പോൾ സംസാരിച്ചത് ഞങ്ങളുടെ MD ഫൈസൽ അഹമ്മദ് സാർ. സാറിന് എനിക്ക് ഭയങ്കര ബഹുമാന. ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള ഒരു അഹങ്കാരവും ഇല്ല. സാറിനെ പോലെ ആ സാറിൻ്റെ വൈഫും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവർക്ക് ഒറ്റ മോനാ, ഡോക്ടറാണെന്നാണ് തോന്നുന്നത്. ആ എന്തേലും ആവട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് വന്നു. കാന്താരി ദ്വാ ഇപ്പോൾ പക്വതയുള്ള ദ്വയായി മാറി. എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഏറ്റെടുത്തു പഴയതൊക്കെ മറക്കാൻ. അയ്യോ മറന്നുപോയി, നമുക്ക് കുറേ വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. ഡാ ഒക്കെ പാക്ക് ചെയ്തു, എപ്പോഴാണ് നീ നാട്ടിലേക്ക് തിരിക്കുന്നത്? നൈറ്റ്. എന്നാലേ നാളെ കാലത്തെത്തൂ. ശരിക്കും എന്തിനാടാ പോകുന്നത്? ഇവിടെയല്ലേ നല്ല ജോലിയൊക്കെ ഉള്ളത്. ഇത്ര പെട്ടെന്ന് മടുത്തോ? ഇവിടെ കിട്ടുന്നതിൻ്റെ പകുതി സാലറിയെങ്കിലും അവിടെ കിട്ടോ? സാലറിയുടെ കാര്യമല്ലടാ, ഫാമിലി. എല്ലാത്തിനും മേലെ ഫാമിലി ഇമ്പോർട്ടൻ്റ്. അവരെവിടെയും ഞാനിവിടെയും, അത് ശരിയല്ല. ഒരു ഇയർ തന്നെ ഞാനിവിടെ പിടിച്ചു നിന്നത് വലിയ കാര്യമാ. പിന്നെ നമ്മൾ ഡോക്ടേഴ്സ് ഒരിക്കലും സാലറിക്ക് വേണ്ടി ജോബ് ചെയ്യാൻ പാടില്ല. നിന്നെ നന്നാക്കാൻ പറ്റില്ല, ഇത്രക്കും നല്ലവനാകാൻ പാടില്ല മോനെ. നമ്മളവർക്കൊരു പുഞ്ചിരി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഈയൊരു ദിവസം മാത്രമേ നമ്മൾ ബാംഗ്ലൂരിലുണ്ടാവൂ. നാളെ മുതൽ നമ്മുടെ നാട്ടിൽ പപ്പയുടെയും അമ്മയുടെയും കൂടെ ഹാപ്പി ലൈഫ്. നമ്മൾ സിറ്റിയിലോട്ടിറങ്ങി അല്ലറ ചില്ലറ ഷോപ്പിംഗൊക്കെ നടത്തി ചുറ്റിക്കറങ്ങി. നമ്മൾ വർക്കൊക്കെ തീർത്ത് വീട്ടിൽ വന്ന് ഫ്രഷായി. അപ്പോഴാണ് നമ്മുടെ ഫോൺ റിംഗ് ചെയ്തത്. സൽവ, ഇന്നലെ ഇസയുടെയും മജുക്കാൻ്റെയും മാരേജ് ആയിരുന്നു. നമ്മൾ പോയില്ല, പോകാൻ തോന്നിയില്ല. 2 വർഷം മുമ്പാണ് ഇസ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയത്. അന്ന് അവസാനിച്ചതാണ് നമ്മളുമായിട്ടുള്ള കോണ്ടാക്റ്റ്. അവിടുത്തെ വിശേഷം പറയാനായിരിക്കും സൽവ ഇപ്പോൾ വിളിക്കുന്നുണ്ടാവുക. നമ്മൾ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. ആ മോളെ പറ. പറയാനല്ല, ചീത്ത കേൾപ്പിക്കാനുള്ളത് ഇസയുടെ വക. ഓ, കല്യാണപ്പെണ്ണ് എന്താ പറയുന്നേ? അവൾക്ക് നല്ല വിഷമമുണ്ടതോ? ചെറുപ്പം തൊട്ടേ കൂടെയുള്ള നീ അവളുടെ കല്യാണത്തിനുണ്ടായില്ല. ഒരുപാട് കരഞ്ഞു, നിനക്ക് വരായിരുന്നു. ഞാൻ വന്നിരുന്നുവെങ്കിൽ ശരിയാവില്ല. രണ്ടുപേരും മാറ്റിറ്റോട് വെച്ച് നിൽക്കുക. ഹാനുക്കുണ്ടാവുന്ന രീതി നീയും വന്നില്ല, നീ ഉണ്ടാവുന്ന രീതി ഹാനുക്കയും. നെഹാനുണ്ടായിരുന്നില്ലേ? ഇല്ല, എവിടെയാണെന്ന് പോലും മജ്ജൊക്കെ പറഞ്ഞില്ല. കോളേജ് ലൈഫിന് ശേഷം നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഹാനുക്കാനെ. പിന്നെ വേറെ ഇസക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവളുമായിട്ടൊരു കോണ്ടാക്റ്റും വേണ്ടാന്ന് വെക്കുന്നത് എന്തിനാ? വേണ്ട, അജുക്കാക്ക് ഇഷ്ടപ്പെടില്ല. ഞാനായിട്ട് അവരുടെ ലൈഫ് കൊള്ളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നെഹാനെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും അറിയുകയും വേണ്ട. ദ്വാ, 4 വർഷമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാ. എന്ത് പറ്റി നിനക്ക്? ഇപ്പോഴെങ്കിലും പറ നീ. സൽവ, ഞാൻ കുറച്ച് ബിസിയാ, നിന്നെ പിന്നെ വിളിക്കാം. നമ്മൾ കോൾ കട്ട് ചെയ്ത് ബെഡിലേക്ക് വീണു. പഴയതൊക്കെ മനസ്സിലേക്കൊന്ന് ഓടി വന്നു. അജുക്കാനെയും മിസ്സയുടെയും കല്യാണം നടന്നു കാണാൻ ആരെക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് നമ്മളായിരിക്കും. നെഹാനെ കാണാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പോകാഞ്ഞത്.
പക്ഷേ അവനും നമ്മളെ കാണാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നെഹാൻ ഇല്ലാതെ കോളേജ് ലൈഫ് എങ്ങനെയാ കഴിഞ്ഞെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. മനസ്സുകൊണ്ട് തകർന്ന നമ്മളൊന്നും പുറത്ത് കാണിക്കാതെ കൂളായി കഴിയുന്നത് നമ്മുടെ ഉപ്പച്ചിയും ഉമ്മച്ചിയും വിഷമിക്കാതിരിക്കാനാ. എല്ലാം മറക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും നെഹാനോ അവൻ്റെ ഓർമ്മകളോ നമ്മുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. നെഹാൻ എപ്പോഴും കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ എല്ലാ ദിവസത്തെയും പോലെ അവൻ തന്നെ പില്ലോയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ഉമ്മ, ഞാൻ ഇറങ്ങുവാന്നേ. എന്തേലും കഴിച്ചിട്ട് പോവണ്ണേ. വേണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഹാ, പിന്നെ ലേറ്റായെന്ന് കരുതി സ്പീഡിൽ ഓടിക്കാൻ നിൽക്കണ്ട. നമ്മൾ ഉമ്മച്ചിക്കൊരു കിസ്സും കൊടുത്ത് സ്കൂട്ടിയും എടുത്ത് ഓഫീസിലേക്ക് വിട്ടു. ഹാ, പിന്നെ നമ്മുടെ സ്കൂട്ടി ഇപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ വണ്ടിയൊന്ന് മുന്നിലുള്ള വളവിലേക്ക് തിരിച്ചപ്പോൾ ഓപ്പോസിറ്റ് വന്ന ഒരു കാറിൽ കൊണ്ടിടിച്ചു. ഉമ്മ, നമ്മളും സ്കൂട്ടിയും ദോണ്ടെ താഴേക്കെടുക്കുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് എണീറ്റ് പൊടിയൊക്കെ തട്ടി ആ കാറിലേക്ക് രൂക്ഷമായി നോക്കി. അപ്പോൾ ഒരുത്തൻ വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് കാറിൽ നിന്നിറങ്ങി. യാ റബ്ബേ, എന്തൊരു മൊഞ്ചായി പഹയന്. അവനവൻ്റെ മുഖത്തു നിന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റിപ്പോൾ ഒരു ഹീറോ ലുക്കൊക്കെ തോന്നിപ്പോയി. അവൻ നമ്മുടെ അടുത്ത് വന്ന് എന്തേലും പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കാനാ തോന്നിയേ. ഇല്ല, ഒന്നും പറ്റിയില്ല. തൻ്റെ കണ്ണെവിടെയാടോ? അതെങ്ങനെയാ ഗ്ലാസ്സും വെച്ചോണ്ടല്ലോ ഓടിക്കുന്നേ. ഏത് ഊളം പറയുന്ന കെട്ടിയെടുത്തത്? ഹലോ, എക്സ്ക്യൂസ് മീ, മര്യാദയ്ക്ക് സംസാരിക്കേ. എന്നെ മര്യാദ പഠിപ്പിക്കാൻ താനാരാ? വന്നേക്കുന്ന ഒരു മര്യാദക്കാരൻ. അവൻ നമ്മളെ നോക്കിപ്പഠിപ്പിക്കുക. പിന്നെ അവൻ നോക്കി കണ്ണുവെട്ടിയാൽ നമ്മൾ പേടിക്കാൻ പോകുവല്ലേ. ഡി, അവൻ നമ്മളെ ഡി എന്ന് വിളിച്ചപ്പോൾ നമുക്ക് നെഹാനെ ഓർമ്മ വന്നത്. നെഹാൻ ദേഷ്യം വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന അതേ ട്യൂണിൽ. നമ്മൾ പെട്ടെന്നൊന്ന് സ്റ്റാർട്ടായെങ്കിലും അത് മാറ്റിവെച്ച് അവനോട് തർക്കിക്കുക നിന്ന്. ഡി എന്നോ തൻ്റെ മടിയിലിട്ടിട്ടാണ് എനിക്ക് പേരിട്ടത്? ഗേൾസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയില്ലേ? മര്യാദ ഇല്ലാത്ത നിനക്കൊക്കെ അത്ര റെസ്പെക്റ്റൊക്കെ പ്രതീക്ഷിക്കണ്ടോ? യു ആ, നമ്മൾ അവൻ്റെ നേർക്ക് കഴിച്ചുകൊണ്ടിപ്പോൾ എവിടെയോ നേറുന്നത് പോലെ തോന്നി. നമ്മളെ കൈക്ക് ചുറ്റൊന്നും നോക്കിയപ്പോൾ കൈമുട്ട് പൊട്ടി ചോര വരുന്നത് കണ്ട്. നമ്മുടെ അലർച്ചയായിട്ട് ആ പൊട്ടനും നമ്മുടെ കയ്യിലേക്ക് എത്തി നോക്കി. മുറിഞ്ഞെന്ന് തോന്നുന്നു, ഇങ്ങ് കാണിക്ക്, ഞാൻ നോക്കട്ടെ. എന്തിനാ, കണ്ട് രസിക്കാനാ? തൻ്റെ കൈ കാണിക്കടോ. കാണിച്ചിട്ട് താനാരാ പറയുന്ന കേട്ടാൽ തോന്നും ഡോക്ടറാണെന്ന്. നോക്ക്, എൻ്റെ കൈക്ക് പരിക്ക് പറ്റി, പിന്നെ എൻ്റെ ചക്രയ്ക്കും. ചക്രയോ? ആ, എൻ്റെ വണ്ടി. അതും പോരാണ്ട് നീ കാരണം ഇന്ന് ഓഫീസിലേക്ക് ലേറ്റാകും. പിന്നെ MDയുടെ വക, വഴക്ക് എല്ലാം ചേർത്ത് ഒരു 3000 രൂപ തന്നിട്ട് പോട്. താനാ വളവ് തിരിഞ്ഞു വന്നത്, അപ്പോൾ ഹോണടിക്കേണ്ടത് നീയാ. എന്നിട്ട് ഹോണടിക്കാതെ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചതും പോരാ. എന്നിട്ട് എന്നോട് പൈസ ചോദിക്കുന്നുവോ? അവൻ പറഞ്ഞപ്പോഴാ നമ്മളും ഓർത്തത്, തെറ്റ് നമ്മുടെ ഭാഗത്താണ്. പക്ഷേ നമ്മൾ ഇത്രയും ബിൽഡപ്പിട്ട് പെട്ടെന്ന് താഴ്ന്നു കൊടുക്കുന്നത് എങ്ങനെയാ? അങ്ങനെയെങ്കിൽ ഇവൻ്റെ മുന്നിൽ ശശിയാവില്ലേ? ആ, അത് തനിക്കും ഹോണടിക്കായിരുന്നല്ലോ. എന്താ, താ പണം തരുന്നോ അതോ ഞാൻ ഒച്ചയുണ്ടാക്കി ആളെ കൂട്ടണോ? ഇല്ല, തരില്ല, എൻ്റെ ഭാഗത്ത് തെറ്റില്ല. ഹോ, അങ്ങനെയാല്ലേ, കാണിച്ചു തരാം. അയ്യോ നാട്ടുകാരെ, ഓടി വരണേ, ഇവൻ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നേ. അയ്യോ ഓടി വരണേ, രക്ഷിക്കണേ. നമ്മുടെ അലർച്ചയിട്ട് ചെക്കനാകെ പേടിച്ചു വരണ്ട്. ഹേയ്, താൻ എന്തിനിങ്ങനെ ഒച്ച വെക്കുന്നേ? പ്ലീസ് മിണ്ടാതിരിക്ക്, നാട്ടുകാർ കൂടിയാൽ സീൻ വേറെയാകും. അപ്പോൾ അറിയാലേ, എന്നാ പൊന്നുമോൻ മര്യാദക്ക് പൈസ എടുക്ക്. നമ്മളോടാ കളി. അവൻ പേഴ്സിൽ നിന്ന് 3000 രൂപ എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് തന്ന്. നമ്മൾ സ്കൂട്ടി പിടിച്ച് നേരെയാക്കി അതിൽ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഡാ മരമാക്രി, തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാ. ഈ ഡി, അവൻ നമ്മുടെ നേർക്ക് ചാടിക്കയറാൻ വന്നപ്പോൾ നമ്മൾ വേഗം അവിടുന്ന് വിട്ട്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വീണിച്ചേനെ. ഓഫീസിലെത്തി നേരെ MDയുടെ ക്യാബിലേക്ക് പോയപ്പോൾ സാറിനെ അവിടെ കാണാനില്ല. ഓ, രക്ഷപ്പെട്ട്. നമ്മൾ ഹാപ്പിയായിട്ട് നമ്മുടെ ക്യാബിലേക്ക് പോകാൻ നോക്കിയപ്പോൾ അഞ്ജു നമ്മുടെ തോളത്ത് തട്ടി. അഞ്ജു നമ്മുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവളാ, അഞ്ജലി. ഞങ്ങൾ തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് എന്താണെന്ന് വെച്ചാൽ ഫൈസൽ സാറിൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴും വഴക്ക് കിട്ടുന്നത് അവൾക്കും പുകഴ്ത്തൽ കിട്ടുന്നത് എനിക്കുമാണ്. എടി മഹാബാബി, സാറ് മോളായിട്ട് കാണുന്നവൾ സാറിൻ്റെ പ്രിയപ്പെട്ടതുവാ. ലേറ്റായിട്ട് വരുന്നത് കാര്യമൊന്നും സാറ് അറിയുന്നില്ലല്ലോ. നിന്റെ ഒടുക്കത്തെ ഭാഗ്യ, സാറില്ലാത്ത ദിവസങ്ങളിൽ നോക്കി മാത്രം ലേറ്റാവുന്ന നിന്റെ കഴിവുണ്ടല്ലോ, അപാരം തന്നെ. അഞ്ജു.
പോടി. അല്ല സാറെവിടെ പോയി? സാറിൻ്റെ മകൻ ഇന്ന് വരുന്നുണ്ടെന്ന്. അഞ്ജു ഡോക്ടറല്ലേ ബാംഗ്ലൂരിലെങ്ങാനും? ആൾ അവിടുത്തെ ജോബൊക്കെ വേണ്ടെന്ന് വെച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതാ. ഓ, റാങ്കൊക്കെ മേടിച്ച ഒരു ഡോക്ടർ നമ്മുടെ നാട്ടിൽ അടിപൊളി. ചെറിയ വട്ടുണ്ടെന്നാ തോന്നുന്നേ. അല്ലാതെ അവിടെ വേണ്ടാന്ന് വെക്കോ. അല്ല, നീ കണ്ടിട്ടുണ്ടോ സാറിൻ്റെ മോനെ? അഞ്ജു എവിടുന്ന് ഒരു വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്ത നീ കാണാത്ത ആളെയാ? ആറു മാസത്തിന് മുമ്പ് വന്ന് ഞാൻ കാണേണ്ടത്. അത് ശരിയാ. എന്നാ ഓക്കെ, ഈവനിങ്ങിന് മുമ്പ് തീർക്കേണ്ട ഒരു ജോലിയുണ്ട്. അല്ലെങ്കിൽ നാളെ അത് മതിയല്ലോ സാറിന് എന്നെ പൊങ്കാലയിടാൻ. അഞ്ജു ശരിയടാ. നമ്മൾ അവിടുന്ന് നേരെ റിസപ്ഷനിലേക്ക് വന്നു. അവിടെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, അനാഥാലയ കുട്ടികൾക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി വെച്ചതാ. നമ്മൾ രാവിലെ കണ്ട ആ മരുമാക്കളി തന്ന. അല്ല, അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ രൂപ അതിലിട്ട് എൻ്റെ ക്യാബിനിലേക്ക് പോന്നു. കുറച്ച് വർക്കുള്ളത് കൊണ്ട് അതൊക്കെ ചെയ്യാൻ നിന്നു. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങേണ്ട താമസം പപ്പയും അമ്മയും മൂടി വന്ന് സ്നേഹപ്രകടനം നടത്താൻ തുടങ്ങി. എൻ്റെ മമ്മ, ഇതാ ഇപ്പൊ നന്നായി. മകൻ വീട് വിട്ടു പോകുമ്പോൾ കരയുന്നതൊക്കെ, പക്ഷെ തിരിച്ചു വന്നപ്പോൾ കരയുന്നതെന്തിനാ? ഇനി ഇവനെ ഇപ്പോഴും സഹിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ. പോടാ, നിനക്കിപ്പോഴും തമാശയാ, ഇത് സന്തോഷം കൊണ്ടാ മമ്മ. ഓഹോ, എന്നാ എൻ്റെ പൊന്നുമോള് കരച്ചിലൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാനെടുത്തു വെക്ക്, നല്ല വിശപ്പ്. ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാടാ പപ്പ. ഓക്കെ ഫൈസൽ സാർ. നമ്മളൊരു വർഷത്തിന് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. എന്നാലും ഒരു പതിറ്റാണ്ട് കഴിഞ്ഞ പോലെ ഒരു ഫീൽ. നമ്മൾ ഫ്രഷായിട്ട് താഴേക്ക് വന്നു. നമ്മൾ വരുന്ന കാര്യം അറിഞ്ഞ മമ്മ നമ്മുടെ ഫേവറേറ്റ് ഫുഡൊക്കെ ആക്കി വെച്ചിന്. യാ റബ്ബേ, എൻ്റെ മമ്മ, ഇതൊരു 10 തരം ഫുഡുണ്ടല്ലോ, ഇത് മുഴുവൻ ഞാൻ എങ്ങനെ കഴിക്കാനാ? ഒന്നും പറയണ്ട, കുറേ നാളുകൾക്ക് ശേഷം നിനക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്നേ, അതുകൊണ്ട് മുഴുവൻ കഴിച്ചേ പറ്റൂ മമ്മ. അതിന് ഞാൻ ഇന്നൊന്നും തിരിച്ചു പോണില്ലല്ലോ, ഇനി എപ്പോഴും ഇവിടേക്കാണില്ലേ? ആ, നീ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ തന്നെ ആയ സ്ഥിതിക്ക് കല്യാണം പെട്ടെന്ന് നടത്തണം. പപ്പ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് രാവിലെ നടന്ന സംഭവം ഓർമ്മ വന്നത്. അയ്യോ വേണ്ടേ, അതും ഈ നാട്ടിലൊരു പെണ്ണിനെ. അതെന്താടാ? എൻ്റെ പപ്പ, രാവിലെ ഒരു പെണ്ണ് റോങ് ആയിട്ട് വന്ന് നമ്മുടെ കാറിൽ കൊണ്ടിടിച്ചോ. എന്നിട്ട് നിനക്ക് വല്ലതും പറ്റിയോ മമ്മ? എനിക്കൊന്നും പറ്റിയില്ല. അവളെ തെറ്റ് ചെയ്തതും പോരാ, എൻ്റെ അടുത്ത് നിന്ന് 3000 രൂപയും മേടിച്ചിട്ടാ പോയെ. അത് ശരിക്കും ഒരു കാന്താരിയാ. അവളുടെ മുന്നിൽ ഞാൻ താഴ്ന്നുപോയി. അതുകൊണ്ട് ഇവിടുന്ന് ഒരു പെണ്ണിനെയും വേണ്ട. അതിനെല്ലാ പെൺപിള്ളേരും അങ്ങനെയല്ല. ഞാൻ നിന്നോട് പറയാറില്ലേ, എൻ്റെ ഓഫീസിലെ ഒരു കുട്ടിയെക്കുറിച്ച് ദുആ മറിയം അവളെ പോലെ ഒരു മോളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം പപ്പ. അത് ശരിയാ, നല്ല മോളാത് മമ്മ. പപ്പ പറഞ്ഞപ്പോഴാ ഞാൻ ആ പേര് ഓർത്തത്, ദുആ മറിയം. ഒരുപാട് കേട്ടിട്ടുണ്ട് അവളെക്കുറിച്ച്. പപ്പയ്ക്കും അമ്മയ്ക്കും എപ്പോഴും അവളെക്കുറിച്ച് പറയാൻ മാത്രമേ നേരമുള്ളൂ. അവളെ ഒന്ന് കാണണം. ആ, ഇനി ഇവിടൊക്കെ തന്നെയുണ്ടല്ലോ, കാണാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നാടും കൂട്ടുകാരെയും ഒക്കെ കാണാൻ ഇറങ്ങി. ഇന്നേ ഫ്രീ ആയിട്ടുള്ളൂ, നാളെ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം. ഇന്ന് ഉപ്പച്ചയും കൂട്ടി ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ്. 4 മാസം മുമ്പ് ഉപ്പച്ചക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. ചെറിയ രീതിയിലാണെങ്കിലും നമ്മളും ഉമ്മച്ചിയും ഒരുപാട് പേടിച്ചിന്. ഉപ്പച്ചക്ക് പ്രത്യേകിച്ച് പ്രശ്നമില്ലെങ്കിൽ പോലും എല്ലാ മാസവും ചെക്കപ്പ് ചെയ്യാൻ പോകും, നമ്മുടെ സമാധാനത്തിന് വേണ്ടി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ലീവ് എടുത്ത് ഉപ്പച്ചയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ട്. ഹോസ്പിറ്റലിലെത്തിയപ്പോഴറിഞ്ഞത് ഉപ്പച്ചയെ ചെക്കപ്പ് ചെയ്യുന്ന ജോർജ് ഡോക്ടർ ഇവിടുന്ന് റീസെൻ ചെയ്ത് പോയെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ നേരെ റിസപ്ഷനിലേക്ക് ചെന്ന്. ഹലോ, എക്സ്ക്യൂസ് മീ, കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോർജ് സാർ ഇവിടുന്ന് പോയി. പകരം ഒരു ഡോക്ടറെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരെ പോയി ലെഫ്റ്റിലെ ആദ്യത്തെ റൂം. താങ്ക്സ്. റിസപ്ഷനിലെ ഒരു പെൺകുട്ടി ചൂണ്ടിയിടത്തേക്ക് നമ്മളും ഉപ്പച്ചയും വന്നു. മേ ആയി? ഡോർ തുറന്ന് നമ്മൾ പെർമിഷൻ ചോദിക്കുന്നൊക്കെയപ്പോഴാ പകരം വന്ന ഡോക്ടർ ആരാണെന്ന് നമുക്ക് മനസ്സിലായത്. ആളെ കണ്ടപ്പോൾ നമ്മുടെ കയ്യും കാലൊക്കെ വിറക്കാൻ തുടങ്ങി.